ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കടല കുറച്ചെടുത്തിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടണം, നല്ല നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നാലാണ് നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനുശേഷം ഇപ്പോൾ ഞാനൊരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് കുറച്ച് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടീസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ സ്പൂൺ അത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കുറച്ച് കടല എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മല്ലിപ്പൊടി ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു കാൽ സ്പൂണ് ഗരം മസാലയുടെ പൊടി, വീട്ടിൽ പൊടിച്ചതാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ മസാലപ്പൊടിയാണ്, ചിക്കൻ മസാലയാണ്. അതും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കി ലാസ്റ്റാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നത്. മുളക് പൊടി എപ്പോഴും ലാസ്റ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു അര മുക്കാൽ സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തീ എപ്പോഴും കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാ മസാല എല്ലാനും ആ കടലയിൽ പിടിക്കുന്ന രീതിയിൽ എല്ലാ ആവർത്തിക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്രൈ ടൈപ്പിൽ നമുക്കിത് കിട്ടും. ഒന്നില്ലെങ്കിൽ ഫ്രൈ ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടിയും വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചാറോട് കൂടിയാണെങ്കിൽ ചാറോട് കൂടി ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഫ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഫ്രൈ ആക്കിയിട്ടും എടുക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കടലക്കറിയാണ്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തും കൊടുക്കുക ഫ്രണ്ട്സിന്. ബൈ ബൈ.